കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന പി ജെ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിലാണ് മാരിയിൽ കലിങ്ക് കാഞ്ഞിരമറ്റം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത് ആറര കോടി രൂപ ചിലവിൽ രണ്ടായിരത്തി പതിനാറോടെ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും പാലത്തിന്റെ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ഏറ്റെടുക്കാൻ സാധിക്കാതിരുന്നത് മൂലം നോക്കുകുത്തിയായി തുടരാനായിരുന്നു പാലത്തിന്റെ വിധി സ്ഥലമുടമകളുമായി സമവായത്തിലെത്താൻ കഴിയാതിരുന്നതാണ് സ്ഥലമേറ്റെടുപ്പ് വൈകാൻ കാരണം എന്നാൽ കാലതാമസങ്ങൾക്കും തടസ്സങ്ങൾക്കും വിവാദങ്ങൾക്കും എല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് റവന്യൂ വകുപ്പ് അധികൃതരും പൊതുമരാമത്ത് അധികൃതരും സ്ഥലം സ്ഥലമേറ്റെടുത്ത് അളന്നു തിരിച്ച് തിട്ടപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്ക് തുടക്കമിട്ടതോടെ കാഞ്ഞിരമറ്റ നിവാസികളുടെ പ്രതീക്ഷകളും ഏറിയിട്ടുണ്ട് പാലം ഏകദേശം എട്ട് വർഷം പിന്നിട്ടു അതിനു മുമ്പ് വർഷങ്ങളായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യത്തിന്റെ പരിണത ഫലമാണ് ഈ പാലം അനുവദിച്ചത് തന്നെ പക്ഷെ അപ്രോച്ച് റോഡ് റോഡില്ലാണ്ട് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു ഇന്ന് അത് യാഥാർത്ഥ്യമാകും എന്നാണ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇതിന്റെ പണികൾ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തൊടുപുഴയുടെ ഒൻപതാമത്തെ ബൈപ്പാസും യാഥാർത്ഥ്യമാകും കാഞ്ഞിരമറ്റം മുതലിയാർ മഠം കാരിക്കോട് തുടങ്ങിയ മേഖലയുടെയും സമീപ പഞ്ചായത്തുകളുടെയും സമഗ്ര വികസനത്തിനും ഇത് വഴിതെളിക്കും സി മലയാളം ന്യൂസ് ഇടുക്കി